ലാസ്റ്റ് 2 ഇയേഴ്സ് ആയിട്ട് ആ ക്യാരക്ടർ ചെയ്തിരുന്നത്. പെട്ടെന്ന് നിന്നപ്പോൾ ഒരു വിഷമമുണ്ടായിരുന്നു. ആ ഇനി ഞാൻ ഫ്യൂച്ചറിൽ ഇങ്ങനത്തെ ക്യാരക്ടർ കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹിക്കുന്നുണ്ട്. ബിക്കോസ് ആ ക്യാരക്ടർ ഒരു മെയിൽ ഡോമിനൻ്റ് ഒരു പറഞ്ഞ ക്യാരക്ടറാണ്. അതായത് ലവ്, റൊമാൻസ്, അമ്മയുടെ കൂടെ ഫാമിലി സ്നേഹം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ശരൺ പറഞ്ഞ നോർമലി എല്ലാ സീരിയലിലും അങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടില്ല ഞാൻ വിചാരിക്കുന്നു. സോ ഫ്യൂച്ചറിൽ ശരൺ ജി മേനോൻ പോലെ ഒരു ക്യാരക്ടർ കിട്ടിയാൽ തീർച്ചയായും ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. പെട്ടെന്ന് പ്രണയം നിന്നപ്പോൾ കുറേ മെസ്സേജസ്, ഫാൻസിൻ്റെ അടുത്ത് വന്നിരുന്നു, കുറേ ഓഡിയൻസ് ചോദിച്ചു, പിന്നെ പുറത്ത് പോകുമ്പോൾ എല്ലാവരും ചോദിക്കും എന്താ പ്രണയം നിന്ന്. അപ്പോൾ ഞാൻ പറയാനുള്ളത് ആ അത് ഒരു ഹാപ്പി എൻഡിങ്ങിൽ അങ്ങനെ കഴിക്കാൻ വേണ്ടി ഒരു പ്ലാൻ മുമ്പേ ഉണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ്. പക്ഷേ എന്നാലും അവർക്ക് അത് തീർന്നത് ഇനിയും വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പോഴും കുറേ പേര് ഞങ്ങൾ 6:30 നിങ്ങളുടെ പ്രണയം കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു പറയുന്നുണ്ട്. സോ പ്രണയം പാർട്ട് 2 എടുത്താൽ നന്നായിരിക്കും. എൻ്റെ പ്രൊഡ്യൂസർ മുരുകൻ സാർ ഇനി വിചാരിച്ചാൽ പറ്റും. അജിത്ത് പറഞ്ഞാൽ വിത്തൗട്ട് ബാക്ക്ഗ്രൗണ്ട് ആരും ഇല്ലാണ്ട് അങ്ങനെ ഫീൽഡിൽ വന്ന് ഇപ്പോൾ ഞങ്ങളുടെ ചെന്നൈ തമിഴ്നാട്ടിൽ നോക്കിയാൽ തല എന്ന ഒരു പേര്, ആ പേരിൽ നോക്കിയാൽ കുറേ ഫാൻസ്, ഒരു ആരുടെ ബാക്ക്, അവരുടെ അച്ഛനോ ആരും പ്രൊഡ്യൂസറോ ഡയറക്ടറോ ആരും ഇല്ല, അവരുടെ ഒരേ സെൽഫ് കോൺഫിഡൻസ് ഹാർഡ് വർക്കിൽ വന്ന ഒരേ ആർട്ടിസ്റ്റാണ്. സോ എനിക്ക് അതുപോലെ ഒരു വലിയ ലെവലിൽ എത്തണമെന്ന് ആഗ്രഹമുണ്ട്. ശരൺ ഒരു മാരീഡാണ്, ശ്രീനേഷ് മാരീഡല്ല. എനിക്ക് കുട്ടികളോ രണ്ട് കുട്ടികളുടെ ആ ഒരു എക്സ്പീരിയൻസ് ഒന്നുമില്ല. പക്ഷേ ശരൺ നോക്കിയാൽ മാരീഡ് ഗായാണ്, ഫാമിലി നോക്കുന്ന ഒരു ആള്, ദേഷ്യക്കാരനാണ്, കൂടുതൽ ദേഷ്യം. അത്രയ്ക്ക് ദേഷ്യമൊന്നും ശ്രീനിഷിനില്ല. ദേഷ്യം വരും ചില ചില കാര്യങ്ങൾക്ക്, പക്ഷെ ശരൺ അങ്ങനെയല്ല. ഏത് നേരം ഭാര്യയുടെ കൂടെ ദേഷ്യം. ഒരു ആദ്യമൊക്കെ നോക്കിയാൽ ശരൺ ഭയങ്കര വെറുപ്പായിരുന്നു, ഇപ്പോൾ ഒക്കെ ലാസ്റ്റിൽ ഭാര്യനെ സ്നേഹിക്കാൻ തുടങ്ങി. ഞാൻ എപ്പോഴും എൻ്റെ ഭാര്യയെ നന്നായി സ്നേഹിക്കും, അങ്ങനെ ശരണെ പോലെ എപ്പോഴും ഉപദ്രവിക്കുകയോ അതൊന്നും ചെയ്യില്ല. ഇതൊക്കെയാണ് വ്യത്യാസങ്ങൾ. പിന്നെ ശരൻ്റെ അത്രയ്ക്ക് മെച്യൂർഡ് അല്ല ശ്രീനിഷ്. ശ്രീനിഷ് ഒരു നോർമൽ ജോളി ടൈപ്പ് ഒരു പയ്യാണ്. പ്രണയത്തിൽ ആക്ച്വലി മൂവി പോലെ എല്ലാ ഷെഡിലും ഒരു സോങ് ഉണ്ടാവും, അത് ഞങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. ഏത് സീരിയലിലും അങ്ങനെയൊക്കെ സോങ്സ് വെക്കില്ല. അതായത് നമ്മളുടെ ഇൻഡസ്ട്രി, മലയാള ഇൻഡസ്ട്രിയിൽ പറയണ, ബോളിവുഡിലൊക്കെ അവർ സീരിയൽസിലും എല്ലാവരും ചെയ്യാറുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയത് ഭയങ്കര ഭാഗ്യമാണ്. എല്ലാ എപ്പിസോഡും എല്ലാ ഷെഡ്യൂളിലും ഒരു ഡാൻസ് ഉണ്ടാവും, ഫാമിലി ഡാൻസ് ഉണ്ടാവും, റൊമാൻസ് ഡാൻസ് ഉണ്ടാവും. സോ ഇതൊരു മൂവി ടൈപ്പായിരുന്നു. ഞങ്ങൾക്ക് കുറേ ഇപ്പോൾ ഡാൻസൊക്കെ പഠിക്കേണ്ട ക്ലാസ് പോകേണ്ട ആവശ്യമില്ല, എന്നുവെച്ചാൽ സീരിയലിൽ തന്നെ കുറേ പഠിച്ചു കഴിഞ്ഞു. സോ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ഫസ്റ്റ് ഡേ ഷൂട്ടിംഗ്, മലയാളം അത്രയ്ക്ക് അറിയില്ല ആ സമയത്ത്, ഇപ്പോഴും അറിയില്ല. ആ സമയത്ത് ഡയലോഗ് അതും ഒരു 1.5 പേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പറയുമ്പോൾ അയ്യോ ഭയങ്കര കഷ്ടമായിരുന്നു. 4-5 ഒരു 8 ടേക്ക് എടുത്തു തോന്നുന്നു ഫസ്റ്റ് ഡേ. പിന്നെ എൻ്റെ ഡയറക്ടറിൻ്റെ ജി ആർ കൃഷ്ണൻ സാറാണ് എനിക്ക് നല്ല സപ്പോർട്ട് തന്ന്, ആ ഒരു സീനൊക്കെ ചെയ്യാനൊരു ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതായിരുന്നു എനിക്ക് മറക്കാൻ പറ്റാത്ത ഫസ്റ്റ് ഡേ ഷൂട്ട്.